വിവാഹം ചടങ്ങ് മാത്രമാക്കിയ വാർത്തയൊക്കെ കണ്ടിരുന്നു. ജിത്തു എന്നാണ് വേണ്ടത്, ഡിവൈഎഫ്ഐയുടെ നേതാവൊക്കെയാണ് ഇവിടെ. ഇവിടെ യൂത്ത് ബ്രിഗേഡുകളൊക്കെ ഉണ്ട് ഈ രക്ഷാദൗത്യ സംഘത്തിൽ. ഇവ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഡിവൈഎഫ്ഐ ആവട്ടെ, യൂത്ത് കോൺഗ്രസ് ആവട്ടെ, എന്താണ് SYS ആവട്ടെ, ബാക്കി അവിടെ വന്ന എല്ലാ സംഘടനകളും ആവട്ടെ, അവർക്ക് രാഷ്ട്രീയമായ വിയോജിപ്പുകളുണ്ടാവാം. പക്ഷെ അവിടെ ഇവരൊക്കെ കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷാദൗത്യം തുടങ്ങി ഈ സമയം വരെയും ഈ യുവാക്കൾ കഠിനാധ്വാനം ചെയ്യുന്നു. അപ്പോൾ ഈ സംഘടനാ സഹോദരന്മാർക്ക്, എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനാ സഹോദരന്മാർ ഒരു ഒരുപാട് അഭിവാദ്യങ്ങൾ സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. ജിത്തു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? ഇപ്പോൾ ഇവിടെയൊക്കെ സംസാരിച്ച ആൾക്കാരുണ്ടല്ലോ, അവർ പറയുന്നൊരു കാര്യമുണ്ട്, ചൂരൽമല മുണ്ടക്കൈ ആ പ്രദേശത്തിനെ കുറിച്ചിട്ട് അത്രയും ഭംഗിയുള്ള നാടാണ്, അത്രയും ഭംഗിയുള്ള ആൾക്കാരുമാണ്, അതിൽ പകുതിയോളം ആൾക്കാരാണ് ഒലിച്ചു പോയത്. ഇനിയിപ്പോൾ അവരെ ഒരു പുനരുദ്ധരിക്കണം എന്നുണ്ടെങ്കിൽ വലിയ ബാധ്യതയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായില്ലേ. അപ്പോൾ DYFA എടുത്തൊരു തീരുമാനമുണ്ട് 25 വീട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിന് പകുതിയോളം ആൾക്കാർ വരേണ്ടത് ആ പ്രദേശത്ത് നിന്നാണ്. എൻ്റെ ഇടവും ഫലവും നിൽക്കുന്ന ആൾക്കാരാണ് ആ പ്രദേശത്തുള്ളവർ. അവരെ ഇല്ലാത്ത ഒരു കല്യാണത്തിനെ കുറിച്ചിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോളിടെക്നിക്കിൻ്റെ അവിടെയാണ്, താഞ്ഞിലോടാണ് വീട്. എൻ്റെ സംഘടനാ ചുമതല അവിടെയാണ്, അവിടുത്തെ മേഖലാ സെക്രട്ടറിയാണ് DYFA. അപ്പോൾ കല്യാണത്തിന് വെച്ച പൈസ ഞാൻ DYFA ഈ 25 വീട് കൊടുക്കുന്ന ഇതിലേക്ക് കൊടുക്കാമെന്ന് ചെയ്തിട്ടുള്ളൂ, 100,000 രൂപയോളം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, പണ്ട് ആക്രി ചലഞ്ചിലൂടെ കോടികൾ സംഭാവന ചെയ്ത സംഘടനയാണ് DYFA. ഇപ്പോൾ ഈ 25 വീട് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് 50-ൻ്റെ മേലേക്ക് പോകാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. അതേപോലെ എല്ലാ സംഘടനകളും ഇപ്പോൾ എല്ലാ സംഘടനകളും, ഇപ്പോൾ യൂത്ത് ലീഗ് ആണെങ്കിലും ശരി, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ആ ഒരു മാല ഉണ്ടല്ലോ, ആ മാല ഭംഗിയായി കോർത്തിട്ട് നമുക്ക് കഴുത്തിൽ അണിയണം. അതാണ് ഞങ്ങളൊരു സ്വപ്നം, ഞങ്ങളെ കാഴ്ചപ്പാടും. അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനും DYFA ഇപ്പൊ അവിടെ നിൽക്കുമ്പോൾ, രക്ഷാദൗത്യം നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കുവെക്കുന്നതും എന്ന് പറഞ്ഞാൽ ഒരു രക്ഷാദൗത്യ അല്ലെങ്കിൽ ഒരു ഒരു രക്ഷാപ്രവർത്തകരുടെ ഒറ്റ സംഘടന എന്ന നിലയ്ക്ക് നിങ്ങൾ പ്രവർത്തിക്കായിരുന്നു എനിക്ക് തോന്നി. അതാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ കാരണം എന്താ പറയുക, മുട്ടിന്റെ താഴേക്ക് ചളിയായി നിൽക്കുന്ന സമയത്ത് എന്ത് രാഷ്ട്രീയ വൈരം പറയാനാണ്? കാരണം ജീവന് വേണ്ടി കൈ ഉയർത്തുന്ന ആൾക്കാരാണ് നമ്മളവിടെ കാണുന്നത്. അന്നത്തിന് വേണ്ടി കൈനീട്ടുന്ന ആൾക്കാരാണ്. സ്വന്തം വീട് പോലും നഷ്ടപ്പെട്ടവരാണ്. ഉടുതുണി ഇല്ലാത്ത ആൾക്കാരാണ് ക്യാമ്പിലുള്ളത്. അവരെ മുന്നിൽ പോയിട്ട് ഞങ്ങൾ രാഷ്ട്രീയം കളിച്ചിട്ട് എന്ത് നേടാനാ? അതും ഒരു മാതൃകയാണ് ഈ പറഞ്ഞ കാര്യം.